നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈശ്വരന് വേണ്ടി വഴിപാട് ചെയ്യുമ്പോഴും പൂജകൾ നടത്തുമ്പോഴും നമ്മൾ ദീപധൂപ ആരതി കാണിക്കാറുണ്ട്. എന്നാൽ അതെന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പലർക്കും അറിയില്ല. ധൂപദീപ ആരതി കാണിക്കുമ്പോൾ അത് പാവപ്പെട്ടവരാണെങ്കിലും ശരി, പണക്കാരനാണെങ്കിലും ശരി, കൂടാതെ എത്ര വലിയ ക്ഷേത്രമാണെങ്കിലും അല്ലെങ്കിൽ സാധാരണ ഒരു ചെറിയ ഭൂമി പൂജയാണെങ്കിലും ശരി, ഈ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കില്ല. ഒന്നാമതായി ദീപം, മറ്റൊന്ന് ധൂപം. ഈ ദീപവും ധൂപവും ഇല്ലാതെ ഒരു പൂജയും ഇല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തിനു വേണ്ടിയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യമേ തന്നെ ദീപത്തെക്കുറിച്ച് പറയാം. ഒരു സ്ഥലത്ത് ഇരുട്ട് ഉണ്ടെങ്കിൽ ആ ഇരുട്ടിൽ ഏത് കാര്യവും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇരുളെന്നാൽ കഷ്ടപ്പാടിനെ അല്ലെങ്കിൽ ദുഃഖത്തെ തരുന്നതും, വെളിച്ചമെന്നാൽ സന്തോഷം അല്ലെങ്കിൽ ആനന്ദം തരുന്നതുമാണ്. ഇരുളായി ഇരിക്കുന്ന സ്ഥലത്ത് പ്രകാശമുണ്ടാകുമ്പോൾ ആ ഇരുട്ട് ഏതു രീതിയിലാണോ മറഞ്ഞു പോകുന്നത്, അതേ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എത്ര കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും പ്രകാശത്തെ കാണുമ്പോൾ ഇരുൾ ഓടി മറയുന്നത് പോലെ വഴിപാടുകൾക്കും പൂജകൾക്കും ശേഷം നമ്മുടെ ദുരിതങ്ങളെല്ലാം ഇല്ലാതാകുന്നതിന് വേണ്ടിയാണ് ആദ്യമേ തന്നെ വിളക്ക് കൊളുത്തുന്നത്. ആദ്യമേ തന്നെ വിളക്ക് കൊളുത്തുമ്പോഴാണ് ഒരു മംഗളകരമായ ആരംഭം തന്നെ ഉണ്ടാകുന്നത്. ഇരുൾ നീങ്ങി പ്രകാശം വന്നതുപോലെ ദുരിതങ്ങൾ മാറി സന്തോഷം ലഭിക്കുന്നതാണ്. അതിനാണ് ഏത് പൂജകൾ ചെയ്താലും ആദ്യം തന്നെ വിളക്ക് കൊളുത്തുന്നത്. ഇനി ഈശ്വരന് ദീപ വഴിപാട് എന്തിനു വേണ്ടിയാണ് കാണിക്കുന്നതെന്നാൽ, ഈശ്വരൻ എന്നത് ജ്യോതി സ്വരൂപമാണ്. ജ്യോതിയിൽ നിന്നും ഉണ്ടായ ഈശ്വരനെ നമ്മൾ ജ്യോതിയാൽ വഴിപാട് ചെയ്യുമ്പോൾ അനേകം ഫലങ്ങളാണ് നമുക്ക് തരുന്നത്. ഈശ്വരന് പല വിധത്തിലുള്ള ദീപം കൊണ്ട് ആരതിയും ചെയ്യാറുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് കർപ്പൂര ആരതി. കർപ്പൂരം കത്തിച്ച ഉടനെ തന്നെ അതിൻ്റെ ജ്യോതി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. ആ കർപ്പൂരം അഗ്നിയിൽ വളരെ വേഗത്തിൽ തന്നെ ലയിച്ചു പോകുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മാവ്. ജ്യോതിയായി ഭഗവത് സന്നിധിയിൽ ചേരണം. ഇതിനു മുകളിൽ നമുക്കൊരു ജന്മം ഉണ്ടാകേണ്ട. അതുപോലെ തന്നെ മരണശേഷം ഭഗവാനിൽ ലയിച്ചു ചേരണം എന്നു തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. ദീപം തന്നെ ഈശ്വരനായി വിളങ്ങുമ്പോൾ ആ ഈശ്വരന് ദീപം കാണിച്ച് പൂജകളും ആരാധനയും ചെയ്താൽ ഉയർന്ന രീതിയിലുള്ള ഫലസ്ഥിതിയാണ് ലഭിക്കുന്നത്. ഇനി അടുത്തതായി ധൂപ ആരതി ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നോക്കാം. ധൂപ ആരതി എന്നാൽ നറുമണത്തിനു വേണ്ടിയാണ് ധൂപ ആരതി കാണിക്കുന്നത്. ഇനി നറുമണം എന്തിനു വേണ്ടിയാണ് വീടാകെ പരക്കുന്നതെന്ന് നോക്കിയാൽ, നമ്മളിരിക്കുന്ന സ്ഥലത്തെ ചുറ്റി ധാരാളം ദുർശക്തികളുടെ ചലനങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ടാകുന്നതാണ്. അങ്ങനെയുള്ള നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനുള്ള ശക്തി ഈ നറുമണത്തിനുണ്ട്. എവിടെ ദുർഗന്ധം ഉണ്ടോ അവിടെ ദുർശക്തികൾ വസിക്കുന്നതാണ്. എവിടെ നറുമണം ഉണ്ടോ ആ വീട്ടിൽ മഹാലക്ഷ്മി വസിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെയാണ് പണ്ടുള്ളവർ പറയുന്നത്, നമ്മുടെ വീട് എപ്പോഴും വൃത്തിയുള്ളതും നല്ല നറുമണത്തോടെയും ഇരിക്കണം എന്നത്. കാരണം എവിടെയാണോ അഴുക്കു തുണി ഉള്ളത്, എവിടെയാണോ ചപ്പു ചവറുകൾ ഉള്ളത്, ഏതു വീട്ടിലാണോ ദുർഗന്ധം ഉണ്ടാകുന്നത്, ആ സ്ഥലത്ത് ശ്രീദേവിയുടെ ജ്യേഷ്ഠത്തിയായ ജ്യേഷ്ഠ ഭഗവതിയാണ് വസിക്കുന്നത്. എത്ര അധ്വാനിച്ചാലും എത്ര കഷ്ടപ്പെട്ടാലും ആ സ്ഥലത്ത് ഒരു കാരണവശാലും പണം അല്ലെങ്കിൽ ധനം നിലനിൽക്കില്ല. എന്നാൽ മഹാലക്ഷ്മി നമ്മുടെ വീട്ടിൽ വസിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ല നറുമണം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ധൂപം എന്ന സാമ്പ്രാണി കത്തിക്കുന്നത്. സാമ്പ്രാണി, കുന്തിരിക്കം തുടങ്ങിയ നറുമണമുള്ള ഏതും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. തുടർച്ചയായി സാമ്പ്രാണി ഉപയോഗിക്കും തോറും അവിടെയുള്ള ദുഷ്ടശക്തികൾ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി കുറയുകയും നല്ല ശക്തികളെ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി ആകർഷണം ചെയ്യുന്നതുമാണ്. ഒരു പൂജ ചെയ്യുന്ന സ്ഥലം നല്ല ശുഭകരവുമായി അല്ലെങ്കിൽ ഐശ്വര്യപൂർണമായി തീരാൻ വേണ്ടിയാണ്
ആ സ്ഥലം മുഴുവനും ധൂപത്തിനാൽ ആരതി കാട്ടുന്നത്. ഇതുമൂലം ആ പൂജ അത്യധികം പുണ്യം നിറഞ്ഞതായി തീരുന്നതാണ്. അതുകൊണ്ടാണ് സാമ്പ്രാണി, ദശാംഗം, കുന്തിരിക്കം തുടങ്ങിയ പലവിധത്തിലുള്ള ധൂപം കത്തിച്ച് ആ പുക നമ്മുടെ വീടാകെ പരത്തുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ നറുമണത്തിൻ്റെ ശക്തിയാൽ ദുർശക്തികളെ ഇല്ലാതാക്കി നല്ല ശക്തികൾ അവിടെ വസിക്കുന്നതാണ്. ഇതുമൂലം മഹാലക്ഷ്മിയുടെ പരിപൂർണമായ അനുഗ്രഹവും അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ ലഭിക്കുന്നതുമാണ്. അതുകൊണ്ടാണ് പൂജകൾ ചെയ്യുമ്പോൾ ദീപവും ധൂപവും ഇല്ലാതെ ഒരു പൂജകളും ഇല്ല എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.